ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന അടുത്ത ടോപ്പിക്കാണ് മോഡ്യൂൾ ഫൈവിലെ ഗൺ ഡയൽ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മോഡ്യൂൾ ഫൈവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് ടോപ്പിക്കിൽ ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പവർ ഫ്രീക്വൻസി, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടണൽ ഡയോഡ്, ഇപ്പോൾ നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്ന ഗൺ ഡയോഡ്. അപ്പോൾ ഗൺ ഡയോഡിൻ്റെ ഇന്ന് വർക്കിങ്ങും അതിൻ്റെ പ്രിൻസിപ്പിളുമാണ് ഇന്ന് പഠിക്കുന്നത്. ഇതിൻ്റെ ഒരു മോഡ്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കും കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഗൺ ഡയോഡ് എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോവേവ് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ്. അതായത് രണ്ട്, നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും TEDs എന്ന് പറയും. TED മീൻസ് സ്റ്റാൻഡ്സ് ഫോർ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ്. അതായത് ഇങ്ങനെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പം നമ്മളിപ്പോൾ പഠിക്കുന്ന ഗൺ ഡയോഡ് എന്ന് പറയുന്നത് ഇറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ്. അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്നാണ് പറയുന്നത്. ഇതൊരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ മൈക്രോവേവ് ട്രാൻസിസ്റ്റർ ആൻഡ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസ്. ഞാൻ അതുകൊണ്ടാണ് ഈ PPT നിങ്ങൾക്ക് നോട്ട്സ് ഉള്ള രീതിയിൽ എഴുതാമെന്നുള്ള രീതിയിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ PPT നോക്കി നോട്ട് എഴുതിയാൽ പഠിച്ചാൽ മതിയാവും. ഓക്കെ, അതുകൊണ്ട് പോയിന്റ് ആയിട്ടല്ല, കംപ്ലീറ്റ് നോട്ട് രീതിയിൽ തന്നെയാണ് ഞാൻ പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ട്രാൻസിസ്റ്റർ തമ്മിലുള്ള ട്രാൻസിസ്റ്ററും TEDയും തമ്മിലുള്ള ഡിഫറൻസ്. TED മീൻസ് ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ ഡിവൈസസ്. ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് വിത്ത് ഐദർ ജംഗ്ഷൻസ് ഓർ ഗേറ്റ്. നമുക്കറിയാം ട്രാൻസിസ്റ്റർ എന്ന് ഒന്നെങ്കിൽ ജംഗ്ഷൻ വേണം അല്ലെങ്കിൽ ഗേറ്റ് വേണം. ബട്ട് TEDs എന്ന് പറയുന്നത് ദേ ആർ ബൾക്ക് ഡിവൈസസ് ഹാവിംഗ് നോ ജംഗ്ഷൻസ് ഓർ ഗേറ്റ്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ TEDsന് ജംഗ്ഷൻസും ഇല്ല, ഗേറ്റും ഇല്ല. ഇനി ട്രാൻസിസ്റ്റേഴ്സ് എല്ലാം ഫാബ്രിക്കേറ്റഡ് ആയിരിക്കുന്നത് യൂസിങ് എലമെന്റൽ സെമി കണ്ടക്ടേഴ്സ് ലൈക്ക് സിലിക്കൺ ജെർമേനിയം. സിലിക്കൺ ജെർമേനിയം വെച്ചാണ് ട്രാൻസിസ്റ്റേഴ്സ് ഫാബ്രിക്കേറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് TEDs എന്ന് പറഞ്ഞാൽ ദേ ആർ ഫാബ്രിക്കേറ്റഡ് യൂസിങ് ഗാലിയം ആർസനൈഡ്, ഇൻഡിയം ഫോസ്ഫൈഡ്, കാഡ്മിയം ടെലൂറൈഡ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ വ്യത്യാസം. മറ്റേതിൽ നമ്മൾ സാധാരണ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കോമ്പിനേഷൻ ഓഫ് സെമി കണ്ടക്ടേഴ്സ് ആണ്. കാരണം ഗാലിയവും ആസ്നൈഡിയുടെ കമ്പൈൻ ചെയ്തിട്ടുള്ള സെമി കണ്ടക്ടർ ആണ്. സോ ദാറ്റ് ഇസ് ബൈ ഗാലിയം ആസ്നൈഡ്. ഇപ്പം നമ്മൾ പഠിക്കുന്ന ഗണ്ടയോടും മെയ്ഡ് ഓഫ് ഗാലിയം ആസ്നൈഡാണ്. ഇത് അതുപോലെ തന്നെ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ് വിത്ത് വാം ഇലക്ട്രോൺസ്. വാം ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കണ്ടക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ഒള്ളി വെൻ ഇറ്റ് ക്രോസസ് ദ എനർജി ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അല്ലെങ്കിൽ ട്രാൻസിസ്റ്റർ ഓപ്പറേറ്റ്സ് വിത്ത് വാം ഇലക്ട്രോൺസ് ഹൂസ് എനർജി ഇസ് നോട്ട് മച്ച് ഗ്രേറ്റർ ദാൻ ദ തെർമൽ എനർജി. അതായത് നമുക്കൊരു തെർമൽ കപ്പാസിറ്റി ഉണ്ട്, അതിന് അപ്പുറത്തോട്ട്, അതായത് മെയിൻലി ഓപ്പറേറ്റ്സ് വിത്ത് വാം എന്ന് പറഞ്ഞാൽ ആ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ സാധാരണ തെർമൽ എനർജിയിലെ ലിമിറ്റ് എന്ന് പറയുന്നത് 0.026 ഇലക്ട്രോൺ വോൾട്ട് ആണ്. അപ്പോൾ അതിന് താഴെയുള്ള രീതിയിലായിരിക്കും ഇലക്ട്രോൺസിൻ്റെ ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ TEDs എന്ന് പറയുന്നത് ദേ വർക്ക് വിത്ത് ഹോട്ട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇതിനെ എക്സീഡ് ചെയ്തിട്ടുള്ള, അപ്പം ഹൈ ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുന്ന കേസസിലാണ് ഗണ്ട ഈ പറയുന്ന TEDs വർക്ക് ചെയ്യുന്നത്. സോ യു ക്യാൻ സേ ദാറ്റ് TEDs ഓപ്പറേറ്റ് വിത്ത് ഹോട്ട് ഇലക്ട്രോൺസ് ഹൂസ് എനർജി ഇസ് മച്ച് ഗ്രേറ്റർ ദാൻ തെർമൽ എനർജി. അപ്പോൾ മൂന്ന് പോയിന്റ്സ് ആണ്. ഒന്ന്, ട്രാൻസിസ്റ്ററിന് ജംഗ്ഷനും ഗേറ്റും വേണം. TEDsക്ക് ആണെങ്കിൽ TED-നാണെങ്കിൽ ജംഗ്ഷനും ഗേറ്റും ഇല്ല. ട്രാൻസിസ്റ്റേഴ്സ് ആർ മെയ്ഡ് ഓഫ് സെമി കണ്ടക്ടേഴ്സ്, TEDs ആർ മെയ്ഡ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ്. ട്രാൻസിസ്റ്റേഴ്സ് ഓപ്പറേറ്റ് വിത്ത് വാം ഇലക്ട്രോൺസ്, അതായത് അതിൻ്റെ മാക്സിമം എനർജി എന്ന് പറയുന്നത് ലെസ് ദാൻ തെർമൽ എനർജി ആണെങ്കിൽ TEDs എന്ന് പറയുന്നത് എന്താ? ഗ്രേറ്റർ ദാൻ തെർമൽ എനർജി ആണ്. ഇനി നമ്മൾ ഗൺ ഡയോഡിലേക്ക് പോവാണ്. ഗൺ ഡയോഡ് എന്ന് പറയാൻ പേര് വരാൻ തന്നെ കാരണം ഇറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ ദ സയന്റിസ്റ്റ് JB ഗൺ. അയാളാണ് ഡിസ്കവർ ചെയ്തത്. എന്താണ് ഡിസ്കവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഹി ഡിസ്കവേർഡ് എ പീരിയോഡിക് ഫ്ലക്ച്വേഷൻ ഓഫ് കറന്റ് പാസിംഗ് ത്രൂ ആൻ എൻടയർ ഗാലിയം ആർസനൈഡ് സ്പെസിമെൻ വെൻ ദ അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ് എ സെർട്ടൻ ലിമിറ്റ്. ഒരു സെർട്ടൻ ലിമിറ്റിന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞപ്പം, നമ്മുടെ വോൾട്ടേജ് ഒരു നോർമൽ വോൾട്ടേജിൽ നിന്ന് എക്സീഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഒരു ഫ്ലക്ച്വേഷൻ കണ്ടു. സാധാരണ ഫ്ലക്ച്വേഷൻ അല്ല, പീരിയോഡിക് ഫ്ലക്ച്വേഷൻ ഓഫ് കറന്റ് എക്സീഡ് സെർട്ടൻ ലിമിറ്റ്. അതായത് ഒരു സെർട്ടൻ ലിമിറ്റ് അപ്ലൈഡ് വോൾട്ടേജ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ പീരിയോഡിക് ഫ്ലക്ച്വേഷൻസ് ഓഫ് കറന്റ് എക്സിബിറ്റ് ചെയ്യും. പിന്നെ ഇത് ഇറ്റ് ഇസ് ഓപ്പറേറ്റഡ് ബൈ ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ മെക്കാനിസം. അതാണ് നമ്മളിന് പറയാൻ പോകുന്നത്. അതായത് ബേസിക്കലി ട്രാൻസ്ഫേർഡ് ഇലക്ട്രോൺ മെക്കാനിസം എന്ന് പറയുമ്പോൾ തന്നെ ഇലക്ട്രോൺസിന് ട്രാൻസ്ഫറിംഗ് ആണ് സംഭവിക്കുന്നത്. ഒരു എനർജി ലെവലിൽ നിന്ന് വേറൊരു എനർജി ലെവലിലേക്കുള്ള ട്രാൻസ്ഫറിങ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ മെക്കാനിസം ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇറ്റ് എക്സിബിറ്റ്സ് നെഗറ്റീവ് മൊബിലിറ്റി വിത്ത് ഇൻക്രീസ് ഇൻ ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മൾ ടണൽ ഡയോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇതും എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസ് കുറയുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം കറണ്ട് കൂടും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ആ രീതിയിൽ വേരിയേഷൻസ് ഓഫ് റെസിസ്റ്റൻസ് വരുവാണ്. അപ്പോൾ റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് എന്ത് സംഭവിക്കും? മൊബിലിറ്റിക്ക് വ്യത്യാസം വരും. സോ ഇറ്റ് ഇസ് കോസ്ഡ് ബൈ ദി ട്രാൻസ്ഫർ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഫ്രം ലോവർ എനർജി ഹൈ മൊബിലിറ്റി സ്റ്റേറ്റ് ടു ഹൈ ഹയർ എനർജി ലോവർ മൊബിലിറ്റി സ്റ്റേറ്റ്.
ഇതാണ് ഇതിന്റെ മെയിൻ പ്രിൻസിപ്പിൾ. നമ്മളിവിടെ പറഞ്ഞ TED, അതായത് ട്രാൻസ്ഫർ ഇലക്ട്രോൺ ഡിവൈസസിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. അതാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആ രണ്ട് എനർജി ലെവൽസിൽ തന്നെ ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫറിങ് നടക്കുവാണ്. ആ പ്രോസസ്സ് വഴി ഒരു ഇലക്ട്രോൺ കറന്റിൽ വേരിയേഷൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ടിന്റെ കറണ്ട് കൂടുകയും കുറയുകയും സംഭവിക്കുന്നുണ്ട്. അതാണ്. സോ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ട്രാൻസ്ഫർ ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ഫ്രം ലോവർ എനർജി. അപ്പൊ രണ്ട് എനർജി ലെവലാണ് കണ്ടക്ഷൻ ബാൻഡിലുള്ളത്. അതിൽ ഏറ്റവും ലോവർ എനർജിയിൽ ഹൈ മൊബിലിറ്റിയും അതിൻ്റെ ആ കണ്ടക്ഷൻ ബാൻഡിലെ തന്നെ അടുത്ത ലെവലായത് ഹയർ എനർജിയിൽ ലോവർ മൊബിലിറ്റിയാണ്. അപ്പൊ അതെന്താന്ന് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. സോ ദേ ആർ ബേസിക്കലി നെഗറ്റീവ് റെസിസ്റ്റൻസ് ഡിവൈസ്. അപ്പൊ കമ്മിങ് ടു ദ കൺസ്ട്രക്ഷൻ, കൺസ്ട്രക്ഷൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ TEDs ആർ മെയ്ഡ് ഓഫ് കോമ്പൗണ്ട് കോമ്പൗണ്ട് സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഗാലിയം ഗണ്ടയോഡ് എന്ന് പറയുന്നതും ഒരു എന്തുവാണ്, ഒരു TED ഡിവൈസ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് കോമ്പൗണ്ട് സെമി കണ്ടക്ടർ എന്ന് പറയുന്നത് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് ആണ്. ആൻഡ് ഹൗ ഇസ് ഇറ്റ് ഫോം, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ആണ് ഈ പടത്തിൽ കാണിച്ചേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിനകത്ത് ജംഗ്ഷൻസോ ഗേറ്റ്സോ ഒന്നുമില്ല. അപ്പൊ നമുക്കറിയാം ഇതിനകത്ത് തന്നെ N+ഉം, അതായത് N+ എന്ന് പറയുമ്പോൾ കൂടുതൽ എൻ ടൈപ്പ് ഡോപ്പിംഗ്, എൻ ടൈപ്പ് ആ ഗാലിയം ആർസനൈഡ് തന്നെയാണ് ഈ ഇതിനകത്തുള്ളത്. രണ്ട് മെറ്റൽ കോണ്ടാക്ട്സും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ദ സെൻട്രൽ റീജിയൻ ഇസ് ആൻ ആക്റ്റീവ് റീജിയൻ. അതാണ്ട് ഈ പോർഷൻ ആണ് ആക്റ്റീവ് റീജിയൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്, വിച്ച് ഇസ് പ്രോപ്പർലി ഡോപ്ഡ് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ്. ഇതാണ് എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് എൻ എപ്പിടാക്സ് ലെയർ വിത്ത് തിക്നെസ് ഓഫ് അറൌണ്ട് 8 to 10 micron. അപ്പൊ ഇവിടെ ഒരു എപ്പിടാക്സിയൽ ലെയറും ഉണ്ട്. ആൻഡ് ആക്റ്റീവ് റീജിയൻ ഇസ് സാൻഡ്വിച്ച് ബിറ്റ്വീൻ 2 regions ഹാവിംഗ് ദ ഓമി കോണ്ടാക്ട്സ്. ഓമി കോണ്ടാക്ട്സ് ആണ് മെറ്റൽ കോണ്ടാക്ട്സ് ആയിട്ട് പറഞ്ഞത്. ഇതിന്റെ ഇടയിലാണ്, ഈ രണ്ട് ഓമി കോണ്ടാക്ട്സിന്റെ ഇടയിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ആക്റ്റീവ് റീജിയൻ. അത് കഴിഞ്ഞിട്ട് ഒരു ഹീറ്റ് സിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹീറ്റ് സിങ്ക് എന്തിനാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്, മെയിൻലി ടു അവോയ്ഡ് ഓവർ ഹീറ്റിംഗ് ആൻഡ് പ്രീമച്യൂർ ഫെയിലിയർ ഓഫ് ദ ഡയോഡ്. അതായത് ഓവർ ഹീറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഹീറ്റ് സിങ്ക്. അപ്പൊ മെയിൻലി ഇത്രേ ഉള്ളൂ എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡ്. പിന്നെ അതിന്റെ മേളിൽ തന്നെ കുറച്ചും കൂടെ എപ്പിടാക്സിയൽ ലെയർ ആണ് ഫോം ചെയ്തേക്കണം വിത്ത് തിക്നെസ് ഓഫ് 8 to 10. അതായത് അതിന്റെ മേളിൽ ഒന്നും കൂടെ എൻ ടൈപ്പ് വെച്ച് കൂടുതൽ ഹെവിലി ഡോപ്ഡ് ആക്കിയേക്കുന്നു. പിന്നെ ഈ ആക്റ്റീവ് റീജിയൻ എന്ന് പറയുന്ന ഇടയ്ക്ക് രണ്ട് ഓം കോണ്ടാക്ട്സ് വെച്ചാണ് പിന്നെ ഒരു ഹീറ്റ്സ്. സോ ദിസ് ഇസ് ദ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ഗണ്ടയോഡ്. ഇനി ഗണ്ടയോഡ് ഇറ്റ് ഇസ് മെയിൻലി ബേസ്ഡ് ഓൺ റിഡ്ലി വാട്ട്കിൻസ് ഹിൽസൺ തിയറി ഓർ RWH തിയറി എന്ന് പറയും. ഇതിന് വേറൊരു പേരൂടെ പറയും, ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് 2 valley theory. ആ 2 valley theory ആ പേരിൽ തന്നെയുണ്ട്, രണ്ട് വാലി എന്ന് പറഞ്ഞാൽ. ഞാനിവിടെ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയാണ് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയേക്കുന്നത്. അത് ഞാൻ ഈ പടം വെച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമുക്ക് കാണാം, ഇതെന്ന് പറയുന്നത് ഗണ്ടയോഡിന്റെ എനർജി ബാൻഡ് ഡയഗ്രമാണ്. സോ അത് എങ്ങനെയാണ് ഗാലിയം ആർസനൈഡിന്റെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വാലൻസ് ബാൻഡും കാണും, കണ്ടക്ഷൻ ബാൻഡും കാണും. അപ്പൊ ഇവിടെ ഈ കാണിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ വാലൻസ് ബാൻഡ്. പിന്നെ നമുക്ക് കണ്ടക്ഷൻ ബാൻഡ്. സാധാരണ നമ്മളൊരു ഡയോഡ് കൺസിഡർ ചെയ്താൽ, അല്ലെങ്കിൽ ഏത് സെമി കണ്ടക്ടർ കൺസിഡർ ചെയ്താലും, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡ് ഉള്ളൂ. ഇങ്ങനെ ഒരു രണ്ട് എനർജി ലെവൽ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല. അതാണ് ഈ ഗണ്ടയോഡ് അല്ലെങ്കിൽ എൻ ടൈപ്പ് ഗാലിയം ആർസനൈഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് വാലൻസ് ബാൻഡ് ഇവിടെയും കണ്ടക്ഷൻ ബാൻഡ് ഇവിടെയാണ്. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിലുള്ള ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ആണ് 1.43 electron volt. അപ്പൊ ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ഷൻ ബാൻഡിന് രണ്ട് എനർജി ലെവൽസ് ഉണ്ട്, കണ്ടോ. ഇതൊരു ലോ, അതുകൊണ്ടാണ് ഇതിന് 2 valley എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡ് വാലൻസ് ബാൻഡിലല്ല, കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ രണ്ട് എനർജി ലെവൽസ് ഉണ്ട്. ഇത് ലോവർ എനർജി ലെവലും ഇത് ഹയർ എനർജി ലെവൽ, അതാണ് അപ്പർ എനർജി ലെവൽ എന്ന് പറയുന്നത്. അതായത് കണ്ടക്ഷൻ ബാൻഡിൽ തന്നെ രണ്ട് എനർജി ലെവൽസ് ഉണ്ട്, വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എൻ എനർജി ഡിഫറൻസ്. അതാണ് ഈ കൊടുത്തേണ 0.36 electron volt. ഇതെന്ന് പറയുന്നത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോവർ എനർജി ലെവൽസിൽ ഇലക്ട്രോൺസ് ആയിരിക്കും ആദ്യം ഹെവിലി ഫിൽഡ്. ഇത് എംപ്റ്റി ആണ്. അപ്പൊ നമ്മളൊരു പർട്ടിക്കുലർ വോൾട്ടേജ് ഒരു സർട്ടൻ ലിമിറ്റ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോവർ എനർജിയിലുള്ള ഈ ലോവർ വാലിയിലുള്ള ഇലക്ട്രോൺസ് എല്ലാം ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും, ഈ അപ്പർ വാലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങും. അത് എപ്പോഴാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് പറഞ്ഞാൽ, ആ ഇലക്ട്രിക് വോൾട്ട് എന്തിനേക്ക് ഗ്രേറ്റർ ആവണം, ഗ്രേറ്റർ ദാൻ 0.36 electron voltനെ എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഇത് മേളിലേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, ലോവർ എനർജി ലെവലിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നോക്കാം, ഇത് മാസാണ്, മാസും ഇത് കാണിച്ചുകൊണ്ട് മ്യൂ എന്ന് പറഞ്ഞാൽ മൊബിലിറ്റിയാണ്. സോ യു ക്യാൻ സീ ദാറ്റ് ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് 8000 cm² per volt/s, മാസം എന്ന് പറയുന്നത് 0.068 ആണ്. അതേസമയം നമ്മൾ അപ്പർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ അതിന്റെ മൊബിലിറ്റി എന്ന് പറയുന്നത് 180 cm, മാസം എന്ന് പറയുന്നത് 1.2 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്,
ഹയർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിൻ്റെ മാസ് മാസ് കൂടുതലും ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിൻ്റെ മാസ് കുറവുമാണ്. അതായത് അതുപോലെ തന്നെ ഇതിൻ്റെ മൊബിലിറ്റിയും കൂടുതലാണ്. ഓക്കെ, അപ്പം മൊബിലിറ്റിയും കൂടുതലാണ്, അതുപോലെ മാസും കുറവാണ്. കാരണം നമുക്കറിയാം വെയിറ്റ് കുറയുമ്പോൾ, വെയിറ്റ് കുറവുള്ളവർക്കല്ലേ കൂടുതൽ സ്പീഡ് മൂവ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലോവർ എനർജി ലെവലിലുള്ള ഇലക്ട്രോൺസിൻ്റെ മാസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ മൊബിലിറ്റിയും കുറവാണ്. മൊബിലിറ്റി കൂടുതലാണ്, സോറി കുറവെന്നല്ല, മാസ് കുറയുമ്പോൾ എന്താണ്, മൊബിലിറ്റി കൂടുതലാണ്. അപ്പൊ മൊബിലിറ്റി കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ഇവിടെ നിന്നുള്ള ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ വോൾട്ടേജ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ, ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഈ ലോവർ വാലിയിലുള്ള ഇലക്ട്രോൺസ് എല്ലാം കൂടി എങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും, ഈ അപ്പർ വാലിയിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ഈ അപ്പർ വാലിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഇലക്ട്രോൺസിന്റെ മാസ് കൂടുകയും ആസ് എ റിസൾട്ട് അതിന്റെ മൊബിലിറ്റി കുറയുകയും ചെയ്യും. മൊബിലിറ്റി കുറയാൻ എന്ന് പറഞ്ഞാൽ എന്താ, മൂവ്മെന്റ് കുറയാം. മൂവ്മെന്റ് കുറയുക എന്ന് പറയുമ്പോൾ എന്താ, കറണ്ട് കുറയല്ലേ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ കാണുന്നത്, ഒരു വോൾട്ടേജ് കൂടുമ്പോ തന്നെ കറണ്ട് കുറയുകയാണ്. അതായത് ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് വരെ കുഴപ്പമില്ല, ആ വോൾട്ടേജ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് അപ്പർ എനർജി ലെവലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആസ് എ റിസൾട്ട് അവിടെ എത്തുമ്പോൾ എന്ത്, ആ ഇലക്ട്രോണിന്റെ മാസ് കൂടുകയും അതുപോലെ തന്നെ അതിന്റെ മൊബിലിറ്റി കുറയുകയും ചെയ്യുന്നു. ആസ് എ റിസൾട്ട് മൊബിലിറ്റി കുറയുക എന്ന് പറഞ്ഞാൽ എന്താ, അത് കൂടുതൽ ഇലക്ട്രോൺസ് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒരു മൂവ്മെന്റ് കുറയുവാണ്. അപ്പൊ മാസ്, എഫക്റ്റീവ് മാസ് കൂടുകയാണ്. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, മൂവ്മെന്റ് കുറയുക എന്ന് പറഞ്ഞാൽ എന്താ, കറണ്ട് കുറയില്ലേ. സോ അതെന്താണ് കാണിക്കുന്നത്, ഇൻക്രീസ് ഇൻ വോൾട്ടേജിന് കറസ്പോണ്ടിങ് ആയിട്ട് കറണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ ദാറ്റ് കറസ്പോണ്ട്സ് ടു എന്താണ്, നെഗറ്റീവ് റെസിസ്റ്റൻസ്. സോ അങ്ങനെയാണ്. അപ്പൊ ഇതും നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്താലേ നമുക്ക് എന്തായിട്ട് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓസിലേറ്റർ. നമ്മൾ ലാബിൽ ഗണ്ടയോട് വെച്ചുള്ള എക്സ്പെരിമെന്റ് നിങ്ങൾ കണ്ടതാണ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്റ്റഡി ചെയ്താണ്, അതിനകത്ത് നമ്മൾ കണ്ടതാണ് അതിനൊരു നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ ഉണ്ടെന്ന്. നെഗറ്റീവ് റെസിസ്റ്റൻസ് റീജിയൻ എക്സിബിറ്റ് ചെയ്യുന്ന ഡയോഡ്സ് പറയുന്ന സ്ട്രക്ചേഴ്സിന് മാത്രമേ എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ആ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഗണ്ടയോഡിൽ നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത് ചോദിക്കുന്നത്, നമ്മൾ ഈ വിത്ത് ദസ് ടു വാലി തിയറിയാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. നമുക്കറിയാം, സോറി, രണ്ട് എൻ ടൈപ്പ്, ഒരു എൻ ടൈപ്പ് ഗാലിയം ആർസെനൈഡിൽ രണ്ട് എനർജി ലെവൽ ഉണ്ട്. ഒന്ന് ഹൈ മൊബിലിറ്റി ലോവർ വാലിയും, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ അപ്പർ വാലി വിത്ത് ലോവർ മൊബിലിറ്റി. അവ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എത്രയാണ്, 0.36 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ലോവറിലും അപ്പറിലും ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റി റിമെയിൻസ് സെയിം ആണ് അണ്ടർ ഇക്വിലിബ്രിയം. പക്ഷെ നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് എക്സീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇലക്ട്രോൺസ്, വെൻ ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ലോവർ ദാൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ്, അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ബിക്കംസ് ലോവർ ദാൻ ദ ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ലോവർ വാലി. അതായത് ഈ ലെസ് ദാൻ, നമുക്ക് ആ ലോവർ വാലിയുടെ ഇലക്ട്രിക് ഫീൽഡിനൊക്കെ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് പറ്റും, ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇലക്ട്രോൺസ് ട്രാവൽ ചെയ്യണമെങ്കിൽ എന്താണ്, അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ക്രോസ് ഉണ്ടല്ലോ, ആ 0.36 വോൾട്ടിനേക്കാൻ എക്സീഡ് ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ഇലക്ട്രോൺസ് ലോവർ വാലിയിലുള്ള ഇലക്ട്രോൺസിന് എങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അപ്പർ വാലിയിലേക്ക് വരുള്ളൂ. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഒരു ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കൊടുക്കണം. സോ വെൻ ദ അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ലോവർ വാലിയും ആൻഡ് ലെസർ ദാൻ ദാറ്റ് ഓഫ് അപ്പർ വാലി. അപ്പൊ അതാണ് ലിമിറ്റ്. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് വിറ്റ് മസ്റ്റ് ബി ഇൻ റേഞ്ച് ബിറ്റ്വീൻ ലോവർ വാലിയുടെയും അപ്പർ വാലിയുടെയും ഇടയിലാണെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, ട്രാൻസ്ഫറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുകയുള്ളൂ. ഇനി അപ്പർ വാലിയുടെ ഇലക്ട്രിക് ഫീൽഡിനേക്കാൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിലപ്പുറം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു ട്രാൻസ്ഫറിങ് ഇല്ല. അതെന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഇലക്ട്രോൺസും ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ ട്രാൻസ്ഫറിങ് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, നമ്മൾ കാണുന്നതെന്ന് പറയുന്നത് എന്താണ്, അതിന്റെ ഇലക്ട്രോണിന്റെ മൊബിലിറ്റി കുറയുന്നു, ആസ് എ റിസൾട്ട് കറണ്ട് കുറയുന്നു. ഓക്കെ, അതാണ് ഈ ഡയഗ്രാം വെച്ച് കാണിച്ചിരിക്കണം. നോക്കി ആദ്യത്തെ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇ ലെസ് ദാൻ ഇ ഇ ഇ എന്ന് പറഞ്ഞാൽ ലോവർ വാലി ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡാണ് ഇയും, അതുപോലെ തന്നെ അപ്പർ വാലിയാണ് ഈ യു എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണ് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ ലോവർ വാലിയുടെ ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഇവിടുന്ന് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ആവോ, ഇല്ല. വെൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ഇ എൽ ആൻഡ് ലെസ് ദാൻ ഇ യു ആണെങ്കിൽ ട്രാൻസ്ഫറിങ് ഓഫ് ഇലക്ട്രോൺസ് നടക്കും. ഇനി ടിൽ, അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ യുക്ക് ഗ്രേറ്റർ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഫുള്ളി ട്രാൻസ്ഫർ ആയി, പിന്നെ ഒരു ട്രാൻസ്ഫറിങ് നടക്കത്തില്ല. അപ്പൊ ഈ പ്രോസസ്സ് വഴിയാണ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നത്, നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ഫണ്ടമെന്റൽ ഓഫ് ഗണ്ടയോട്. അപ്പൊ ഗണ്ടയോടെ വർക്കിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ ടു വാലി തിയറി വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ദ ലോവർ ആൻഡ് അപ്പർ വാലി, നമ്മളിതൊരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം, കണ്ടക്ടിവിറ്റി ഓഫ് എൻ ടൈപ്പ്, ഇത് പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. സോ ഇഫ് ദ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇൻ ദ ലോവർ ആൻഡ് അപ്പർ വാലി ആർ എൻ എൽ ആൻഡ് എം യു ആണ്, ആൻഡ് ദ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു മ്യു എൽ എൻ എൽ പ്ലസ് മ്യു യു എൻ യു, വേർ ഇ എന്ന് പറയുന്ന ഇലക്ട്രോൺ ചാർജും മ്യു എന്ന് പറഞ്ഞ ഇലക്ട്രോൺ മൊബിലിറ്റിയും എൻ എന്ന് പറയുന്നത് എൻ എൽ പ്ലസ് എൻ യു, അതായത് രണ്ട് ലോവറിലെ ഇലക്ട്രോൺസിനെ അപ്പർ ലെവലിലെയും ടോട്ടൽ ഇലക്ട്രോൺ ഡെൻസിറ്റിയാണ് നമ്മൾ എൻ ആയിട്ട് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഓക്കെ,
ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരിക്കൽ എക്സാമിന് ചോദിച്ചാണ് വാട്ട് ഇസ് എ ക്രൈറ്റീരിയ ദാറ്റ് ഇസ് റിക്വയർഡ് ടു എക്സിബിറ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ്. അതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അതൊന്നും കൂടെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് മാത്രം. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോയിന്റ് പറയുന്നതെന്ന് പറഞ്ഞാൽ ദ സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ബോട്ടം ഓഫ് ലോവർ വാലി ആൻഡ് ദ ബോട്ടം ഓഫ് അപ്പർ വാലി മസ്റ്റ് ബി സെവറൽ ടൈംസ് ലാർജർ ദാൻ തെർമൽ എനർജി. അതായത് നമ്മൾ ഫസ്റ്റ് നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യണമെങ്കിൽ ഡെൽറ്റ ഇ മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ കെ ഇൻ ടു ടി. അതായത് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ലോവർ വാലിയും അപ്പർ വാലിയും തമ്മിലുള്ള എനർജി ഡിഫറൻസ്, അല്ലാതെ എനർജി ബാൻഡ് ഗ്യാപ്പ് അല്ല. ലോവർ എനർജി, ലോവർ വാലിയും അപ്പർ വാലിയും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ തെർമൽ എനർജി കെ ഇൻ ടു ടി. അതായത് വാം ഇലക്ട്രോൺസ് പറ്റില്ല, ഹോട്ട് ഇലക്ട്രോൺസ് ആണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ, ട്രാൻസ്ഫറിംഗ് ഓഫ് ഇലക്ട്രോൺസ് നടക്കുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെപ്പറേഷൻ എനർജി ബിറ്റ്വീൻ ദ വാലി മസ്റ്റ് ബി സ്മോളർ ദാൻ ദ ഗ്യാപ്പ് എനർജി. അതായത് ഫോർബിഡൻ ഗ്യാപ്പും അതായത് നമ്മുടെ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഒരു ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഉണ്ട്. അതാണ് ഈ പടത്തിൽ നോക്കിക്കേ കണ്ട 1.43, അതിനേക്കാൾ കുറവായിരിക്കണം ഇത്. അപ്പോൾ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് തെർമൽ എനർജിയൊക്കെ കൂടുതൽ കൊടുക്കണം. രണ്ടാമത് പറയുന്നത് ഈ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനേക്കാൾ കുറവായിരിക്കണം ഈ രണ്ട് വാല്യൂ തമ്മിലുള്ള എനർജി ഡിഫറൻസ്. അതാണ് അടുത്ത പോയിന്റ് പറയുന്നത്. സോ ദാറ്റ് ഇസ് ഡെൽറ്റ ഈസ് ലെസ് ദാൻ ഇ ജി എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ, ലോവർ വാല്യൂലുള്ള ഇലക്ട്രോൺസിന് ഹൈ മൊബിലിറ്റിയും അപ്പർ വാല്യൂലുള്ള ഇലക്ട്രോൺസിന് ലോവർ മൊബിലിറ്റിയോ. ആസ് എ റിസൾട്ട് എന്താണ് അതിന്റെ എഫക്റ്റീവ് മാസം, അതിന് വ്യത്യാസമുണ്ട് ആസ് എ റിസൾട്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും, ലോവർ വാല്യൂ നിന്ന് അപ്പർ വാല്യൂലേക്ക് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ മാസ്, എഫക്റ്റീവ് മാസ് കൂടുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും, മൊബിലിറ്റി കുറയും. അങ്ങനെ എന്ത് എക്സിബിറ്റ് ചെയ്യും, നെഗറ്റീവ് റെസിസ്റ്റൻസ് എക്സിബിറ്റ് ചെയ്യും. സോ ഇത് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഗണ്ടയോണ്ട് വർക്ക് ചോദിക്കുമ്പോൾ ഈ ഒരു പോയിന്റും കൂടെ എഴുതിയിട്ട് വേണം ആ അത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഒരു പ്രോബ്ലമാണ്, ഇത് യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചാണ്. ഇപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ വെച്ചുള്ളതാണ്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടക്ടിവിറ്റി ഓഫ് ആൻ എൻടൈർ ഗാലിയം ആർസെനൈഡ് ആണ്. കണ്ടീഷൻസ് കൊടുത്തിട്ടുണ്ട്, എൻ കൊടുത്തിട്ടുണ്ട്, എൻ എൽ കൊടുത്തിട്ടുണ്ട്, എൻ യു കൊടുത്തിട്ടുണ്ട്, ടി കൊടുത്തിട്ടുണ്ട്. നമ്മളോട് കണ്ടക്ടിവിറ്റി കാണാനാണ് ചോദിച്ചേക്കുന്നത്. ദാറ്റ് സിഗ്മ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു മ്യൂ എൽ എൻ എൽ പ്ലസ് മ്യൂ യു എൻ യു. ബാക്കിയെല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇ എന്ന് പറഞ്ഞാൽ എന്താ, 1.6 ഇൻറ്റു 10⁻¹. മ്യൂ എൽ എന്ന് പറയുന്നത് കൊടുത്തിട്ടില്ലേ, നമ്മളിത് കാണാതെ പഠിക്കേണ്ട വാല്യൂ ആണ്. അതായത് ലോവർ വാല്യൂടെ നമ്മൾ ആ പടത്തിനകത്ത് പഠിച്ചല്ലോ ഓൾറെഡി, ആ ടു വാല്യൂ തിയറിയിൽ കൊടുത്തതാണ്. അപ്പൊ ഈ വാല്യൂ കാണാതെ പഠിച്ചു വെക്കണേ. മ്യൂ എല്ലിന്റെ വാല്യൂ മ്യൂ യുവിന്റെ വാല്യൂ ക്വസ്റ്റിൽ കൊടുക്കില്ല, നമ്മൾ കാണാതെ പഠിക്കേണ്ടതാണ്. ദാറ്റ് ഇസ് 8000 × 10⁻⁴ ഇൻറ്റു, പിന്നെ എൻ എൽ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് 10⁻⁶ വരാനുള്ള കാരണം മനസ്സിലായി, കാരണം ഇത് സെന്റിമീറ്റർ −3 ആണ് കൊടുത്തേണ്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, മീറ്റർ ക്യൂബ് ആക്കി മാറ്റണം. പ്ലസ് അതുപോലെ തന്നെ മ്യൂ യു എന്ന് പറയുന്നത് എന്താണ്, 180 × 10⁻⁴ × 10⁻⁴ വരാനുള്ള കാരണം ഇതെന്താണ്, സെന്റിമീറ്റർ −3. അതായത് എൻ യു ആണ്, സോറി എൻ അല്ല, എൻ യു എന്ന് പറയുന്നത് 10⁸. അപ്പൊ നമ്മൾ സെന്റിമീറ്റർ −3 മീറ്റർ ആകുമ്പോൾ എന്ത് ചെയ്യും, 10⁶ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണ്ടേ. അതാണ്, അതായത് അതാണ് ഇവിടെ ഈ കാണിച്ചേക്കുന്ന വാല്യൂസ്. അതാണ് നമുക്ക് ഇവിടെ 10⁴ വന്നേക്കണേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ 10⁻⁶ ആറ് ആഡ് ചെയ്യുമ്പോഴാണ് 10⁻⁶. മനസ്സിലായോ, ഇത് സെന്റിമീറ്റർ −3 ആണ്. അപ്പൊ പെർ ആണ്, അപ്പൊ അതിനെ മീറ്റർ ആക്കുമ്പോൾ എന്തൊരു × 10⁻². മനസ്സിലായി? അപ്പൊ ഇത് −3 അല്ലേ വരുന്നത്. അപ്പൊ 10⁻²× 3 എന്ന് പറയുമ്പോൾ −3 എന്ന് പറയുമ്പോൾ 10⁻⁶ വരും. അപ്പൊ നമ്മുടെ ഇവിടെ എൻ എൽ എൻ എൽ എന്ന് പറയുന്നത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തരും, 10⁻·10 × 10⁶ എന്ന് വരും. അതാണ് 10⁻·16 വന്നേക്കുന്നത്. അടുത്തത് എൻ യു മ്യൂ എൻ യു എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തേനെ 10⁸ സെന്റിമീറ്റർ −3. അപ്പൊ അത് നമ്മൾ ചെയ്യുമ്പോൾ 8+6 എന്ന് പറയുമ്പോൾ എന്തൊരു 10⁴. അത് ശ്രദ്ധിച്ചോണം, അത് തെറ്റിപ്പോയ ആൻസർ മാറും. അപ്പൊ അത് കൺവേർട്ട് ചെയ്യാൻ ഓർത്തോണം, യൂണിറ്റ് കറക്റ്റ് ആണോ നോക്കിയാൽ മാത്രം മതി. പിന്നെ അത് നമ്മളിവിടെ ഈ 8000 എന്ന് പറഞ്ഞ വാല്യൂ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേമിനെ നെഗ്ലക്ട് ചെയ്തു. അപ്പൊ ഇത് വലിയ ആഡ് ചെയ്താലും വലിയ സിഗ്നിഫിക്കൻസ് വരത്തില്ല. അപ്പൊ നമുക്ക് ശരിക്കും എന്ത് മാത്രം നോക്കിയാൽ അത് ലോവർ വാല്യൂയിലുള്ള കേസ് വെച്ച് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ അത് വെച്ചാണ് നമ്മളിവിടെ ചെയ്തേക്കണേ. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കണ്ടക്ടിവിറ്റി, കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് 1.28 mho ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം. അപ്പൊ ഇത് ഇതാണ് ഇക്വേഷൻ. സോ ഇത്രയേ ഉള്ളൂ ഗണ്ടയോഡിന്റെ വർക്കിംഗ് പറയാനുള്ളത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഗൺ ഡിഫറെന്റ് മോഡ്സ് ആണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. താങ്ക് യു.